അയ്യോ ഹെവി സാധനം, ഇത്രയും അടുത്തുനോ, കേറ്റിടും കേറ്റിടും. പക്ഷേ പാമ്പ് കേറുവാണെ. ആ ലിഫ്റ്റ്. ആ യെസ് ആടി പൊളി. വരാല്. ഹായ് ഫ്രണ്ട്സ്, എ ഫോർ ആംഗിൾസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ലുക്കാനയുടെ പുതിയ സ്പിന്നറുള്ള നോവ ജൂനിയർ ഫ്രോഗ്. ഇത് കണ്ടല്ലോ, ഇതിന്റെ ടെയിൽ മാറ്റിയിട്ട് സ്പിന്നർ വന്നിട്ടുണ്ട്. നോവ ജൂനിയർ ആണ്, സെയിം വെയിറ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. 180 രൂപേന്റെ പ്രൈസ് വരുന്നത്. ഇത് ഇത്രയും കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഇത് വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നേക്ക് ഹെഡ് ഫിഷിംഗ് ആണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ പറഞ്ഞ അവനേതായാലും പോയിട്ടില്ല. അപ്പൊ നമ്മൾ സ്പോട്ടിലെത്തി കാസ്റ്റിംഗ് തുടങ്ങി കേട്ടോ. ഞാനും സിജയും കൂടെയാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ വന്നപ്പോ തന്നെ അവിടെ ഒരു ആക്ടിവിറ്റി കണ്ടു. ഇപ്പം പോയിട്ടില്ല, അതിനകത്ത് തന്നെ നിപ്പുണ്ട്. ചെറിയ ഫ്രോഗ് ആണ് നല്ലതെന്ന് തോന്നി ഇവിടെ അല്ലേ. ഇവിടെ ഇവിടെ കനങ്ങുന്നു, ഇത് ഉണ്ടോ? കാര്യമാണോ എന്നറിയത്തില്ല. അവിടെ അവിടെ അക്കരയിൽ എവിടെ അടിച്ചേ ഫ്രോഗ് എടുത്തോ? ആ എടുത്തെടുത്ത്. ഇല്ല, ആ ചെറുമീനാട്ടോ. അടിപൊളി, എന്നാ സൗണ്ടായിരുന്നു. അതൊക്കെ പക്ഷെ ഇതെന്നാ സൗണ്ടായിരുന്നു ഈ അടിച്ചത്. അടിക്കുന്നുണ്ട്. കേറ്റ് 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 കേറ്റേ. അയ്യോ ഹെവി സാധനം, ഇത്രയും അടുത്തുനോ, കേറ്റിട് കേറ്റിട്. അടിപൊളി ആണോ ഞാടാ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മീൻ കയറി. പക്ഷെ കരക്ക് കയറി ഞങ്ങൾ ശ്രദ്ധിച്ചേ, അതിൻ്റെ ഷേപ്പിൽ എന്തോ ഒരു മാറ്റമുണ്ട് കേട്ടോ. അല്ല, അതങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഒന്ന് നേരെ പിടിച്ചേ. കാര്യൻ്റെ ഒരു ഷേപ്പ് വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും നല്ല സൈസ് മീനായിരുന്നു കേട്ടോ. ഇത്രയും തൊട്ടടുത്തു നിന്ന് ഇത്ര ഹെവി ഒരു മീനായിരിക്കും നമ്മൾ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ കണ്ടല്ലോ മച്ചാമാരെ, സിജോയ്ക്ക് നൈസ് ഒരു ചേർമീൻ കേട്ടോ. യെസ്, അപ്പോൾ ഇനി അടിക്കുമോ നോക്കാം. ഓക്കെ ശരിയാ. അതെ, നമുക്ക് ചില സമയത്ത് കിട്ടുന്ന മീനുകൾക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് വ്യത്യാസമൊക്കെ കാണാറുണ്ട് കേട്ടോ. കൂടുതലും വാഗയൊക്കെ കാണാറ്. വാഹ നമ്മൾ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ചില മീനിൻ്റെ ഇതുപോലെ ഒന്ന് വളഞ്ഞിരിക്കുന്നോ ഷേപ്പ് മൊത്തത്തിൽ ഒരു സ്ട്രൈറ്റ് അല്ലാത്ത മീനൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ ചേർമീൻ്റെ കൂട്ടത്തിൽ ഞാനങ്ങനെ അധികം കണ്ടിട്ടില്ല കേട്ടോ. ചിലപ്പോൾ ഞാൻ കണ്ടിട്ടില്ലാത്തതായിരിക്കും. ഓ ബ്രോ, എടുത്തില്ല അവൻ. കണ്ടോ, സ്ട്രൈക്കുണ്ടായിരുന്നോ? ചേർമീന ചെറുതാ. വാളക്കുള്ള ട്രാഗ കിടക്കുന്നെ. പാമ്പ് വഴിമാറി തന്നു കേട്ടോ. അപ്പോൾ അച്ചാമരെ, നമുക്ക് അടുത്തൊരു ചെറുമീൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ചെറുമീൻ അടിച്ചിരിക്കുന്നത് നമ്മുടെ ലുക്കാനയുടെ പുതിയ സ്പിന്നർ ഫ്രോഗ് കേട്ടോ. നോവ ജൂനിയറിൻ്റെ സ്പിന്നർ. അവൻ്റെ ആയത്താടി ഉണ്ടായിരുന്നു, പക്ഷെ അപ്പുറത്തെ ക്യാപ്പിൽ നിന്ന് അടിച്ചേ. അത് കണ്ടോ, മറ്റേ ക്യാപ്പിൽ നിന്നല്ല. ആ അത് അത് ശരിയാ, ഷേപ്പ് വ്യത്യാസം ഉണ്ട് ബ്രോ. അപ്പോൾ ഞാൻ വരെ കണ്ടല്ലോ, ലുക്കാനയുടെ നോവ ജൂനിയർ സ്പിന്നർ ഉള്ള സാധനം കേട്ടോ.
ഇതെല്ലാം അടിച്ചിരിക്കുന്നത് പുതിയത് അടിപൊളിയാട്ടോ. അപ്പോൾ അവിടെ മീൻ ഇവനാണ് മീൻ, ഇവനെ കവറിലാക്കാം. അപ്പോൾ സിയോ പറഞ്ഞാൽ അടിച്ച് കയറ്റി, അത് നല്ല ഹെവി ഒരു സാധനം. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഓ ഭയങ്കര വെള്ളമാണല്ലോ എടാ, ഇത്രയും വെള്ളം വെക്കാനുള്ള ഇല്ലടാ അത്. ആ അല്ല, അത്രയും വെള്ളം വെക്കാനുള്ള ഇല്ലത് ജിയോടെ കവറാ. ജിയോ മാർട്ടിൽ നിന്ന് സാധനം മേടിച്ചാൽ ഇങ്ങനത്തെ കവർ കിട്ടും. ആ പറഞ്ഞു പിന്നെ പിന്നല്ല എന്നിട്ട് കൊങ്ങപ്പടി എന്ന് വെച്ചാൽ ഞാൻ ഡ്രാഗ് കുറച്ചിട്ടിരിക്കുകയായിരുന്നു. വന്നായിരുന്നു, അല്ല ഇവനും വന്നതുണ്ടോ? ഇവൻ പാഞ്ഞാ വന്നേ. ആയിരിക്കും പറയാൻ പറ്റത്തില്ല. ഇവിടെ നിറഞ്ഞാൽ പറ്റേ കരയ്ക്ക് നിറയുന്നായിരുന്നു ബെസ്റ്റ് കേട്ടോ. അയ്യോ കരയ്ക്ക് നിറയുന്ന അച്ചോടെ ഫസ്റ്റ്. പക്ഷേ ഇവിടുന്ന് എങ്ങനെ എറിഞ്ഞാലും ഉണ്ടോ? ആമ്പല താറാവ് നൈസ് പണിയാണ്. അടിച്ചു കയറ്റ അടിച്ചു കയറ്റ അടിച്ചു നല്ല അടിയേ. ആ ഓക്കെ, അപ്പോൾ നമ്മുടെ സിജോയ്ക്ക് അടുത്ത മീൻ കയറുവാണ്. ആ ലിഫ്റ്റ്. ആ യെസ്, അടിപൊളി. അപ്പോൾ രണ്ടാമത്തെ മീൻ കേട്ടോ, നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ മീൻ സിജോയ്ക്ക് രണ്ടാമത്തെ ഇത് പുളിസാധനം. അതെ, അതെ ഇന്നലെ ഭയങ്കര ചൂടുള്ള ദിവസമല്ലായിരുന്നു. ഇനി താറാവ് പണിയൊന്നുമില്ല, ഇറങ്ങി ചിലപ്പം നീ അടിച്ചേനെ കേട്ടോ. മറിഞ്ഞെടുത്ത് നോക്കി, പക്ഷെ അവിടെ ഇത് താഴുന്നില്ല നീ. അതുകൊണ്ട് ആമ്പലിൻ്റെ മേളിലാണ് വീഴുന്നത്, ഞാൻ അപ്പുറത്തു നിന്ന് പോയി അടിച്ചു നോക്കാം. അത് സൈസായിരുന്നു, ആദ്യത്തേത് ഹെവി ആയിരുന്നു. ആദ്യത്തേത് ഇമ്മ സൗണ്ട് പോലും ഇല്ലാത്ത അടി. മച്ചമാരെ, നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. നമ്മുടെ ഇനിയും അടുത്ത അടിപൊളി വീഡിയോസ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ കാസ്റ്റ് ചെയ്യാൻ വന്നിട്ട് പെട്ടെന്നൊരു സ്ഥലത്ത് അങ്ങ് എറിഞ്ഞ് മീൻ കിട്ടുമെന്നും അല്ലായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ വന്ന് നിന്ന ഉടനെ ആ നിന്ന സ്ഥലത്ത് എറിഞ്ഞു അന്നേരം തന്നെ മീനടിച്ചു അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. നമ്മൾ നടന്ന് ഒരു സ്പോട്ടിലേക്ക് ഇങ്ങനെ പോകുന്ന വഴി പെട്ടെന്ന് അവിടെ ആക്ടിവിറ്റി കണ്ടു, ചെറിയ മീനിട്ട് ചെറിയ മീൻ അടിക്കുന്ന കണ്ടു. അടിക്കുന്ന കണ്ടിട്ട് നമ്മൾ അന്നേരം തന്നെ അവിടെ നിന്ന് സെറ്റ് ചെയ്ത് അവിടെ കാസ്റ്റ് ചെയ്തതാണ്. വെള്ളമൊക്കെ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് പടപടയെന്ന് മീൻ അടിച്ചത്. പിന്നെ അതുപോലെ അവിടെ കുറേ താറാവ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ താറാവ് ഞങ്ങളുടെ സ്പോട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കടിപൊടിപ്പായി. അതുവരെ നല്ല സ്ട്രൈക്കും കാര്യങ്ങളായിരുന്നു അവിടെ കേട്ടോ. ഇപ്പോൾ ഓരോരോ ഗ്യാപ്പിൽ നിന്ന് ഓരോന്ന് കയറിയിരിക്കുന്നതേ, മിക്കപ്പോഴും അതിനകത്തോറോടെ കാണും. അപ്പുറത്ത് നിന്ന് അതിനോട് അറിയാം, അപ്പുറ അല്ല അവിടെ നിന്ന് അറിയാം, അല്ല അവിടെ നിന്ന് അറിയാമെന്ന് നോക്കട്ടെ, പറ്റുന്നില്ല ഇങ്ങോട്ട് തന്നെ വരാം. ഇവിടെ വലിയ സീനില്ല. ആ അടിച്ചില്ലേ, അടിച്ചില്ലേ ഷേ, അല്ല എറിഞ്ഞോ എറിഞ്ഞോ എൻ്റെ പൊന്ന്, അത് എന്തായിരുന്നത്? ഞാൻ പറഞ്ഞില്ല അവിടെ നിന്ന് ഓരോ അടിക്കുമെന്ന്? ഞാൻ കറക്റ്റ് അവിടെ ആ കേട്ട്, ഞാൻ അവിടെ എറിയാൻ വരുമായിരുന്നു. ഏ അപ്പോൾ നോക്കിയപ്പോൾ ഫ്രോഗ് വീണു അവിടെ ആ കേട്ടേ.
അപ്പോൾ നമ്മളെ സിജോയ്ക്ക് അടുത്തത് കണ്ടല്ലോ. നമുക്ക് അവൻ്റെ സ്ട്രൈക്ക് ഒന്ന് സ്ലോ മോഷനിൽ കാണാം. ദേ അടിച്ചു, കിട്ടിയില്ല, അടിച്ചു, എടുത്തു, ഹുക്കപ്പ്. വരാല് തോയിക്കേ, എന്റെ അട്ടി അടിച്ചെന്നറിയോ, ഹെവി വരാല്. അടിപൊളി ഫോശാ മാറേ, തോയ്ക്കൊരു വരാല്. സൈസ് മനസ്സിലാതില്ലല്ലേ, എന്നാ ഇറ്റോടത്. അടിന്ന് പറഞ്ഞല്ലേ, അടിച്ചവന് മിസ്സായി, മിസ്സായി അവൻ പുറകെ വന്ന് പിന്നെ എടുത്തു. പിന്നെ 1 കിലോ സൈസ് വരാല്, അടിപൊളി. അപ്പോൾ ചാമരേ കണ്ടല്ലോ, നമുക്ക് നൈസ് ഒരു നാടൻ വരാല് കേട്ടോ, ഒരു ഏകദേശം 1 കിലോ സൈസ് വരുന്നൊരു നാടൻ വരാല്. ചെറുമീനാന്ന് വിചാരിച്ചാൽ ഹുക്കപ്പൊക്കെ കൊടുത്ത് വലിച്ച് കയറ്റിയത്, കരയ്ക്ക് കയറിയപ്പോഴാണ് കാണുന്നത്. സൈസ് ഒരു നാടൻ, അടിപൊളി. അടിച്ചിരിക്കുന്ന നമ്മുടെ ലുക്കാനയുടെ നോവ ജൂനിയർ, പുതിയ സ്പിന്നറുള്ള ടൈപ്പ് കേട്ടോ ഈ ഫ്രോഗിൽ അടിച്ചിരിക്കുന്നത്. അടിപൊളി സംഗതി, നേരത്തെ നമുക്കൊരു ചെറുമീൻ കിട്ടി, ഇപ്പോൾ ഒരു വരാല് കിട്ടി, നല്ല റിസൾട്ടുള്ള ഫ്രോ കേട്ടോ. അപ്പോൾ ഞാൻ പറയാം, നമ്മുടെ വീഡിയോ ഇവിടെ എൻ്റെ പേയാണ്. വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ, ബൈ.